ഫ്രാൻസ് ഗോൺസാൽവിസ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി പോകുന്നു എന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെക്കുറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ്. വീഡിയോ മുഴുവനായി തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ട്രാവൽ വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ്, സ്പോർട്സ് ട്രാൻസ്ഫർ ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സ്പെയിനിലെ റിയൽ മാഡ്രിഡ് അക്കാഡമിയിലൂടെ കളി പഠിച്ചു വന്ന 31 വയസ്സുകാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഫ്രാൻസ് ഗോൺസാൽവിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി പോകുന്നു എന്നുള്ള റൂമറുകളാണ് കുറേ ദിവസങ്ങളായി വാട്സാപ്പുകളിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുന്നത്. ഇതിന് മെയിനായ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് പ്രമുഖ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം തന്നിട്ടുള്ള കുറച്ച് സൂചനകളും ആണ് പറയാനായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ 12 ക്ലബുകൾക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിരിക്കുന്നത്. 2009 യുഡി അമീറ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബിലൂടെയാണ് ഇദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഓരോരോ വർഷം ഓരോരോ ക്ലബുകൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കളിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയണം. 2009 മാത്രമാണ് ഇദ്ദേഹം 2 ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം ഓരോരോ വർഷവും ഓരോരോ ക്ലബുകൾക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം അവസാനം കളിച്ചത് മോഹൻ ബഗാനിൽ വേണ്ടിയിട്ടാണ്. നമ്മുടെ കറന്റ് കോച്ചായിട്ടുള്ള കിബു വിക്കുനയുടെ അണ്ടറിൽ തന്നെയാണ് ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫർ റൂമേഴ്സ് ഫ്രാൻസ് ഗോൺസാൽവിസ് എന്ന് പറയുന്ന താരങ്ങളോടൊപ്പം തന്നെ 2 ട്രാൻസ്ഫർ റൂമറും കൂടി നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. കാരണം കിബു വിക്കുന എന്ന് പറയുന്ന നമ്മുടെ പുതിയ കോച്ചിന്റെ അണ്ടറിൽ കളിച്ച 3 താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകളാണ് കിബു വിക്കുന എന്ന് പറയുന്ന കോച്ച് വന്നതിന് ശേഷം വളരെയേറെ സ്പ്രെഡായത്. അതിൽ ബാക്കി രണ്ടാൾക്കാര് ബാബ ഡിവാറയും ജോസെ ബെറ്റിയും, ഈ രണ്ട് താരങ്ങളും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ള റൂമറുകളും നിൽക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഫ്രാൻസ് ഗോൺസാൽവിസ് എന്തുകൊണ്ടാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരേണ്ടത്? ഇദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലേ? നമുക്ക് മുസ്തഫ നിങ് എന്ന് പറയുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കാൻ എന്തുകൊണ്ടും കേപ്പബിൾ ആണ്. കാരണം മോഹൻ ബഗാനിൽ ഇദ്ദേഹം എടുത്തു നോക്കുകയാണെങ്കിൽ 16 മത്സരങ്ങളാണ് കളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 10 ഗോളുകളാണ് ഇദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് ഉപരി ഇദ്ദേഹത്തിന് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കൂടി കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു താരം തന്നെയാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി. എങ്കിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി മെസ്സേജസ് ആണ് നമ്മുടെ മഞ്ഞപ്പട ആരാധകർ ഇദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കുറച്ച് പേർക്കൊക്കെ ഇദ്ദേഹം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇദ്ദേഹം ചെയ്ത ടാഗുകളാണ് എടുത്തു പരിശോധിക്കേണ്ടത്. കാരണം അദ്ദേഹം അതിൽ ടാഗ് ചെയ്തിരിക്കുന്നത് മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സ്, അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻസീസ്, അതുപോലെ കിബു വിക്കുന, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ ടാഗുകളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ തരുന്നത്. എന്തായാലും നമ്മുടെ കോച്ച് കിബു വിക്കുന എന്ന് പറയുന്ന പുതിയ കോച്ചിന്റെ ഒരു ഇന്റർവ്യൂവിലും ചെറിയ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മോഹൻ ബഗാനിൽ നിന്ന് താരങ്ങളെ എത്തിക്കുന്ന രീതിയിലുള്ള പഴയ എൻ്റെ ഫോർമർ ടീംമേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാനിൽ നിന്ന് മറ്റു താരങ്ങൾ ജോസഫ ബെറ്റിയും അതുപോലെ മറ്റുള്ള താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള ചാൻസുകൾ ഏറെക്കുറെ കാണുന്നുണ്ട്. എന്തായാലും മോഹൻ ബഗാനിന്റെ ഒരു റീക്രിയേഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലും നടത്താനായി ശ്രമിക്കുന്നത് എന്നുള്ള ചെറിയ ചെറിയ സൂചനകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും സൂചനകളാണ് അദ്ദേഹം തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഒരു 90% നമുക്ക് ഉറപ്പിച്ച് പറയാം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ട്രാൻസ്ഫർ ന്യൂസുമായി കാണുന്നവരിക്കും ഇറ്റ്സ് മീ സുഹൈൽ signing off.